സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ക്രിസ്തീയ ജീവിതം ഇന്ന് ഈ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിന് ലോകത്തിന്റെ വ്യവസ്ഥകളല്ല നിർണായകമായിട്ടുള്ളത്, സ്കേമ. ഇന്ന് ശ്രീഹ പറയുന്നു, ലോകത്തിന്റെ വ്യവസ്ഥകൾ, സ്കേമ അതിവേഗം തൂത്തുമാറ്റപ്പെടുകയാണ് എന്ന്. 1 കൊരിന്ത്യർ 7:25-31 വൈവാഹിക ബന്ധങ്ങളുടെ സാങ്കത്യത്തെ സംബന്ധിച്ച ഒരു ചോദ്യത്തിന് ഉത്തരം നൽകുകയാണ് ശ്രീഹ ഇവിടെ. യുഗാന്ത്യത്തെ ആസ്പദമാക്കിയാണ് ശ്രീഹ വർത്തമാനകാലത്തെ വിശകലനം ചെയ്യുന്നത് പോലും. കാരണം നാം ഇന്നലെ ധ്യാനിച്ചതുപോലെ ക്രിസ്തീയ ജീവിതം യുഗാന്ത്യോന്മുഖമാണ്. അപ്പോസ്തോലിക ഭാവം നമുക്ക് പകർന്നു തരുന്ന വിശ്വാസ ചൈതന്യവും ഇതുതന്നെയാണ്. ഇന്ന് ഇവിടെ നാം ജീവിക്കുമ്പോഴും അതിന് ഒരു പ്രവാചക ഗുണമുണ്ട്, പ്രൊഫറ്റിക് നേച്ചർ, ഒരു യുഗാന്ത്യോന്മുഖത, എസ്കറ്റോളജിക്കൽ നേച്ചറുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പൂർണ്ണമായും ഇനിയും വരാനിരിക്കുന്ന ആ ദൈവരാജ്യത്തെ പ്രതി അതിൻ്റെ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നാം ഇന്നിവിടെ ഗാഢമായി ജീവിക്കുന്നത്. അതിനെ പ്രതി ലോകം നമ്മെ പരിഹസിക്കുമ്പോഴും ലോകത്തിൽ നിന്ന് നാം പിന്തള്ളപ്പെടുകയും തിരസ്കൃതരാവുകയും ചെയ്യുമ്പോഴും യുഗാന്ത്യം എന്നത് നമ്മുടെ ക്രിസ്തീയ വർത്തമാനകാലത്തെ അനാവരണം ചെയ്യുന്ന ഒന്ന് തന്നെയായി മാറുന്നു. മനുഷ്യപുത്രന്റെ ഈ വരവിനായി പ്രത്യാശയോടെ കാത്തിരിക്കുന്ന വിശ്വാസഭാവം, പെസ്റ്റസ്, അതിന്റെ കൂടപ്പിറപ്പായ ദുരിതപ്പെയ്ത്തുകളും ത്രെപ്സിസ് ദൈവിക സ്നേഹത്തോടെ നാം പുണരുകയാണ്. അതുകൊണ്ട് തന്നെ ഇഹലോക ജീവിതത്തിന്റെ വ്യഗ്രതകൾക്ക് പകരം വരാനിരിക്കുന്ന ജീവിതത്തിന്റെ മുന്നാസ്വാദനത്തോടെ വേണം നാം ഇന്നത്തെ ജീവിതാവസ്ഥകളെ ക്രമപ്പെടുത്താൻ. ഇപ്രകാരം മനുഷ്യപുത്രനോടൊപ്പം തങ്ങളുടെ ജീവിതത്തെ അനുരൂപമാക്കുന്നവരുടെ സൗഭാഗ്യാവസ്ഥ, മക്കാരിസം, നാഥൻ പ്രസ്താവിക്കുകയാണ് സുവിശേഷത്തിൽ. സമതലത്തിലെ പ്രഭാഷണം, സുവിശേഷ ഭാഗ്യങ്ങൾ, Luke 6:20-26. അത് ക്രിസ്തുവിനെ പിൻചെല്ലുന്നവരുടെ ഭാഗധേയമാണ്. തിരസ്കരിക്കപ്പെടുമ്പോഴും ക്രിസ്തുനാമത്തെ പ്രതി വെറുക്കപ്പെടുമ്പോഴും അവരുടെ ആനന്ദം വലുതായിരിക്കുമെന്ന് നാഥൻ പ്രസ്താവിക്കുന്നുണ്ട്. പിൽക്കാലത്ത് ആദിമസഭയിൽ ശിഷ്യന്മാർ തങ്ങൾക്ക് ക്രിസ്തുനാമത്തെ പ്രതി ഏറ്റുവാങ്ങേണ്ടി വന്ന പീഡനങ്ങളിൽ ഇപ്രകാരം ആനന്ദിക്കുന്നത് നാം കാണുന്നുണ്ട്. Apostle Pravartanam 5:41. ദരിദ്രരായവർ ദൈവിക സമ്പന്നതയാൽ നിറയുന്നു, അതേസമയം ഇന്ന് നിറവുകളിൽ തൃപ്തി അടയുന്നവർക്ക് ദുരിതം. ഉവായി പഴയ നിയമ പ്രവാചകർ ആസന്നമായ വിനാശത്തെ കുറിക്കാൻ ഉപയോഗിച്ചൊരു പദമാണിത്. ഈ സമ്പന്നർ അതുകൊണ്ട് തന്നെ തങ്ങളുടെ സംതൃപ്തികൾ മുഴുവനും ഇതിനകം അനുഭവിച്ചു കഴിഞ്ഞു. ഇനി അവർക്ക് ഒന്നും നേടാനില്ല. അതിനാൽ ഇനി തകിടം മറിയൽ, ഡിവൈൻ റിവേഴ്സൽ ആരംഭിക്കുന്നു. ഇന്നലെ നാം അപ്പോസ്തലന്മാരുടെ വിളി ശ്രദ്ധിക്കുമ്പോൾ Matthew 19:27-28 പത്രോസിന്റെ ചോദ്യവും നാഥൻ അതിന് നൽകുന്ന ഉത്തരവും ശ്രദ്ധിച്ചിരുന്നു. നാഥ, എല്ലാം വിട്ട് നിന്നെ പിൻചെല്ലുന്ന ഞങ്ങൾക്ക് എന്താണ് ലഭിക്കാൻ പോകുന്നത്? ഒരു വിങ്ങലുണ്ട് ആ ചോദ്യത്തിൽ. ചിലപ്പോൾ തോന്നാം അതൊരു പൊങ്ങച്ചത്തിന്റെ ചോദ്യമാണെന്ന്. എന്തു തന്നെയായാലും നാഥൻ അതിന് നൽകുന്ന ഉത്തരത്തിൽ രണ്ടിനുള്ള മരുന്നുമുണ്ട്. നാഥൻ തന്നോടൊപ്പം സ്വർഗരാജ്യത്തിന്റെ മഹത്വവും വിധിന്യായങ്ങളുടെ പ്രഭുത്വവുമാണ് തന്നെ പിന്തുടരുന്നവർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. എന്നാൽ ആ മഹത്വത്തിന്റെ വഴിയിലേക്ക് സഹനത്തിന്റെ അകമ്പടിയും ഉറപ്പാണെന്ന് നാം മറക്കരുതല്ലോ. മനുഷ്യന്റെ അനീതിയും ദൈവിക നീതിയും തമ്മിലുള്ള നിലയ്ക്കാത്ത ആ സംഘർഷത്തിന്റെ പോരു നിലമായി ഇതുകൊണ്ട് ക്രിസ്തീയ അസ്തിത്വം മാറുകയാണ് ഇഹലോകത്തിൽ. ക്രിസ്തീയ ശിഷ്യത്വത്തിന്റെ പദം അതാണ്. ഇന്ന് Sankirtanam 45 ഉദാത്തമായ ആശയം തേൻ പോലെ കിനിയുന്നൊരു സങ്കീർത്തനമാണത്. അത് രാജാവിന്റെ സന്നിധിയിൽ സങ്കീർത്തകൻ ചൊരിയുകയാണ്. ഉള്ളിന്റെ അഴകുകൾ വർണ്ണിക്കുന്നൊരു സങ്കീർത്തനമാണിത്. രാജാവിനെയും രാജകുമാരിയെയും വിവരിക്കുമ്പോഴും അഴകും പകിട്ടുമെല്ലാം ആന്തരിക ഭാവങ്ങളിലാണ് ഊന്നുന്നത്. അകച്ചന്തങ്ങൾ, ഇന്നർ ബ്യൂട്ടി, ഓണർ ആൻഡ് ഇന്റഗ്രിറ്റി. ഇന്നലെ നാം സങ്കീർത്തനത്തിൽ കണ്ട ആ നിരവധി രൂപകങ്ങൾ ഇന്നും ഇവിടെ നിറയുന്നുണ്ട്. ഉലയുന്ന വാളുകൾ, തുളുമ്പുന്ന കൈത്താളങ്ങൾ, പാടുന്ന കിന്നരങ്ങൾ, നീതിയും അനീതിയും തമ്മിലുള്ള പോർമുഖം, അങ്ങനെയെല്ലാം. രാജകുമാരി വിവാഹത്തിനായി ഒരുങ്ങുമ്പോഴും അവളുടെ ഹൃദയം ഗൃഹാതുരമാകുകയാണ്, ഹോംസിക്. പക്ഷെ അതേസമയം അവളിൽ രാജാവിനോടുള്ള പുതുസ്നേഹം ഉണരുന്നുണ്ട്. സങ്കീർത്തനം പറയുന്നു, രാജകുമാരി, നീ പിറന്ന മണ്ണും നിന്റെ പിതൃഭവനവും നീ മറന്നേക്കുക. എല്ലാം വിട്ടുവരുന്ന നിനക്ക് രാജാവിനെ തന്നെയാണ് സ്വന്തമായി കിട്ടുന്നത്. ഒന്ന് ശ്രദ്ധിച്ചാൽ പത്രോസ് ആദ്യം ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഇതൊരു പ്രണയഗീതമാണ്. പക്ഷെ പ്രണയം വിവാഹത്തിൽ പൂവണിയുന്നതിൻ്റെ ഒരു കാഴ്ചയുമുണ്ട് ഇവിടെ. ഇങ്ങനെ പ്രണയത്തിന്റെ പൂവണിയിലുള്ളതുകൊണ്ടും രാജാവിനോട് രാജകുമാരി ചേർന്ന് നിൽക്കുന്നതുകൊണ്ടും ഇതൊരു മിശിഹാ സങ്കീർത്തനമല്ലാതിരുന്നിട്ട് കൂടി ആദിമസഭ ഇതിനെ മിശിഹായും സഭയും തമ്മിലുള്ള ബന്ധമായിട്ടാണ് വായിച്ചെടുക്കുന്നത്. Hebrews 1:8-9 സാക്ഷി. പ്രണയസാഫല്യത്തിന്റെ സങ്കീർത്തനമാണത്. മാത്രമല്ല വിജയസാഫല്യത്തിന്റെയും. തന്റെ സഹനപർവ്വങ്ങൾ താണ്ടി കിരീടമണിഞ്ഞു നിൽക്കുന്ന മിശിഹ,
അവൻ തന്റെ അടുത്തേക്ക് ചേർത്തിണക്കുകയാണ് തന്റെ വധുവായ സഭയെ. നാദൻ നടന്ന എല്ലാ സഹന വഴികളും അവളും നടന്നു വന്നിരിക്കുകയാണ്. എല്ലാ കനൽ വഴികളും ദൈവീക രക്ഷയാൽ വീണ്ടെടുത്ത തന്റെ മക്കളെയും പേറിക്കൊണ്ട് യുഗാന്ത്യത്തിൽ.